ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒന്നാണ് മിന്നൽ മുരളി. നമ്മുടെ ബേസ് സംവിധാനം ചെയ്ത നമ്മുടെ ടൊവിനോ തോമസ് നായരുടെ പുതിയ സിനിമയാണ് മിന്നൽ മുരളി. അപ്പോൾ ആ ഒരു സിനിമയാണ് എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം. ഫേസ്ബുക്കാണ്, വാട്സപ്പാണ്, ഇൻസ്റ്റാഗ്രാം, എവിടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും ഇപ്പോഴും ട്രെൻഡിങ് കിടപ്പുണ്ട് മിന്നൽ മുരളി. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ തമിഴിൽ തന്നെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായ ബെങ്കട്ട് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ അടുത്ത് നമ്മുടെ ചിമ്പു എന്ന് പറഞ്ഞ വ്യക്തിയെ, മീൻസ് നമ്മുടെ ചിമ്പു ഇല്ലേ, ചിമ്പുവിനെ വെച്ച് ഒരു അടിപൊളി മൂവി ചെയ്ത്, അതായത് മാനാട് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ആ ഒരു മൂവിയുടെ ഡയറക്ടറാണ് ഈ ബെങ്കട്ട് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മിന്നൽ മുരളി സിനിമ ഒട്ടും താമസിക്കാതെ തന്നെ എന്താ നമ്മുടെ മാർവൽ സ്റ്റുഡിയോസ് വിളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ന്യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. മിന്നൽ മുരളിയെ അഭിനന്ദിച്ച് സംവിധായകൻ വെങ്കട് പ്രഭു മിന്നൽ മുരളി സിനിമയിൽ അഭിമാനം തോന്നുന്നുവെന്നും ചിത്രം കണ്ടിട്ട് തങ്ങളുടെ പ്രയത്നത്തെ തലകുനിച്ച് അഭിനന്ദിക്കുന്നുവെന്നും വെങ്കട് പ്രഭു പറയുന്നു. മിന്നൽ മുരളിയെ തലകുനിക്കുന്നു. ലോക്കൽ സൂപ്പർ ഹീറോയുടെ പവറിനെ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഗുരുസോമ സുന്ദരം, നിങ്ങൾ വേറെ ലെവൽ. മാർവൽ സ്റ്റുഡിയോസ്, ഡി സി കോമിക്സ് പോലെയുള്ള വമ്പന്മാർ നിങ്ങൾക്കൊപ്പം സഹകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, വെങ്കട് പ്രഭു കുറിക്കുന്നു. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി ഇടിമിന്നലേറ്റ് അമാനുഷിക ശക്തി ലഭിക്കുന്ന ജെയ്സൺ എന്ന യുവാവിൻ്റെ കഥയാണ് പറയുന്നത്. ടൊവിനോ തോമസ്, ഗുരുസോമ സുന്ദരം, അങ്ങനെ വൻ താരനിരയാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. പിന്നെ ഗോവ, മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാണ് വെങ്കട് പ്രഭു. ഈ അടുത്ത് തന്നെ നമ്മുടെ ചിമ്പുവിനെ നായകനാക്കി അദ്ദേഹം ഈ വർഷത്തെ ഒരുക്കിയ മാനാട് വലിയ വിജേതനായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ഗായ്സ്, അതായത് നമ്മുടെ ഈ ഒരു മിന്നൽ മുരളി സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അടിപൊളി മൂവിയാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂവി കാണാൻ ശ്രമിക്കുക. എന്തായാലും നമ്മുടെ ഫ്യൂച്ചറിൽ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല മൂവീസ് എന്താ ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മിന്നൽ മുരളി എന്ന ആ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തോ എന്ന് കറക്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ ഒരു വ്ളോഗ് ചെയ്തു. അപ്പോൾ എന്തായാലും പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.